Hi friends, welcome to our channel. In this video, we will try Thrissur style Koonthal roast. We will add the ingredients. Koonthal roast ingredients. 1 kilo koonthal, vrithiyaki cherthaki arinjathu, pinne savola oru 6 ennam, adu fine aayittu chop cheyyanam. Nammal chopper laana chop cheyyanam. Njan ende video chopperinte munpu koduthittund description illa box il njan chopperinte link tharam. Pinne idu adu pole enna chopper il ഇഞ്ചി വെളുത്തുള്ളി ഒരുമിച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. പിന്നെ ആവശ്യത്തിന് രണ്ട് വലിയ തക്കാളി ചെറുതാക്കി കഷ്ണങ്ങളാക്കിയത്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, മുഴുവൻ കുരുമുളക് നമുക്ക് പൊടിച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഉപ്പ്, ഗരം മസാല, പിന്നെ ആവശ്യത്തിന് വേപ്പില, ഒരു ചെറിയൊരു കഷ്ണം കുടപ്പുളി ഉണ്ട്. പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക്, വെളിച്ചെണ്ണയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കിത് എല്ലാം കൂടി ഇനി എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. പാനൊന്ന് ചൂടായ ശേഷം നമുക്ക് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് സവോള ചേർത്ത് കൊടുക്കും. അതുപോലെ നല്ലൊരു ബ്രൗൺ കളർ ആവണം വരെ വഴച്ച് വരണം. ചെറുതായി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ ഒന്ന് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ലേശം ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് വേപ്പിലയും പച്ചമുളകും ഒന്നും ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവോള അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ച് വെച്ചിട്ട് ഒരു സ്പൂൺ നമുക്ക് ചേർക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളക് വറുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മറ്റു പൊടികൾ ചേർക്കാം. Thank you.
അപ്പോൾ നമ്മുടെ ഇഞ്ചിന് വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം, മസാലപ്പൊടികൾ. ആദ്യം നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മുളക് പൊടി 1 സ്പൂൺ. ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി. കുറച്ച് ഉപ്പ് 1 സ്പൂൺ. ഗരം മസാല ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂക്കുന്ന വരെ വയ്ക്കുക. പൊടികളുടെ ഒരു പച്ചമണം പച്ചക്കൊത്തൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. രണ്ട് മിനിറ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ ഒന്ന് നല്ലോണം ഇളക്കി ഒന്ന് വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഒരു 2 മിനിറ്റ് ആണ് ഒന്ന് അടച്ച് വയ്ക്കാം. നമുക്ക് 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കൂന്തല് ഇടാം. ഇത് ഡ്രൈ ചെയ്യാൻ നോക്കേണ്ട, കൂന്തലിൽ വാട്ടറുള്ള വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് അത് മതി. കൂന്തൽ ഇടാവുന്ന നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 10 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നത്. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊർന്നു വരും, അതിൽ തന്നെ വെന്തോളും. 10 മിനിറ്റോളം വേവിക്കാം. ചെറിയ ഫ്ലെയിമിൽ വയ്ക്കാമോ, പെട്ടെന്ന് എന്താണ് ഇതാവും. ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പം എണ്ണയ്ക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ കൂന്തൽ വേവ് ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അവസാനമായിട്ട് ലേശം കുരുമുളകിൻ്റെ പൊടി ഒന്ന് ചേർക്കാം. അതുപോലെ തന്നെ
അടുത്ത് വെച്ചിട്ട് ചെറിയ പുളിയുടെ കഷ്ണം ഇട്ടാണ് ഇടാം. ഒരു ഒന്നാണെന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടൊരു 5 മിനിറ്റ് ആണ് ലോ ഫ്ലെയിമിൽ തുറന്നിട്ടിട്ട് തുറന്ന് വെച്ച് വേവിച്ച് കഴിഞ്ഞ് വേവിച്ചാൽ മതി. ഈ പുളിയിടുന്നത് വേറെ തന്നെയാണ്, നമുക്കൊരു നല്ലൊരു ദഹനവും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ ചേർക്കുന്നത്. വേണ്ടാത്തവർ ചേർക്കണമെന്നില്ല. നമുക്കൊരു ലോ ഫ്ലെയിമിൽ തന്നെ ഒരു 5 മിനിറ്റ് വേണി തുറന്ന് വെച്ച് വേവിക്കാം. ഇപ്പോൾ ലാച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി വരാണ്ട് സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക. തുറന്ന് വെച്ച് കഴിക്കുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം, എന്നിട്ട് സെർവ് ചെയ്യാനായിട്ട് ബൗളിലേക്ക് മാറ്റാം. ബൗളിൽ മാറ്റാം.